गुड आफ्टरनून, गुड आफ्टरनून मैम, गुड आफ्टरनून मैम। गुड आफ्टरनून मिस, गुड आफ्टरनून, गुड आफ्टरनून मैम, गुड आफ्टरनून, गुड आफ्टरनून मैम, गुड आफ्टरनून। गुड आफ्टरनून। गुड आफ्टरनून मैम। ऊन കഴിച്ചോ? മക്കള് ഊന്ന് കഴിച്ചോ? ഊന്ന് കഴിച്ചോ? ഊന്ന് കഴിച്ചോ? വിശക്കൂലേ? ഇനി ഒന്നര മണിയാവില്ലേ കഴിയുമ്പോ? വിശക്കൂലേ? ആ വിശക്കും. ആ പിന്നെന്താ ഉണ്ണാഞ്ഞേ? വിശക്കുമെങ്കില് ക്ലാസ് കഴിഞ്ഞിട്ടേ ഉണ്ണുവല്ലോ. അപ്പൊ വിശന്നിരുന്ന അമ്മ എപ്പോഴും ക്ലാസ് കഴിഞ്ഞാലേ ചോറ് തരുവല്ലോ. അമ്മയോട് പറയണം എനിക്ക് നേരത്തെ ചോറ് തരണം, എനിക്ക് വിശക്കും, ക്ലാസ്സിലിരിക്കുമ്പം എനിക്ക് പിന്നൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് പറയണം. വിശന്ന പഠിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ എനിക്ക് വിശക്കണു, എനിക്ക് വിശക്കണു എന്നല്ലേ തോന്നുക. ഓക്കെ, നമുക്ക് പ്രേയർ ചെയ്യാം. പ്രേയർ കഴിഞ്ഞിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാവിലായി വന്നിടണം, നല്ല ചിന്തേകണം, മനസ്സ് ശുദ്ധമാക്കണം, രൂപനെ വണങ്ങണം, നേർവഴികൾ കാട്ടിടുന്ന സദാ നമ്മിടട്ടെ ഞാൻ. നമ്മള് ഒരാക്ഷരങ്ങൾ ഇവിടെ അടുത്തേക്ക് സൗണ്ട് ഉണ്ടാക്കല്ലേ. എല്ലാരും മ്യൂട്ട് ചെയ്തേ. അർണവ് മ്യൂട്ട് ചെയ്യൂ. നിവേദിനെ കാണുന്നില്ലല്ലോ. ഉണ്ട്. ഓക്കെ മക്കളെ, നമ്മള് സ്വരാക്ഷരങ്ങൾ, നമ്മളുടെ വ്യഞ്ജനാക്ഷരങ്ങളെ കാണാൻ വന്നുകൊണ്ടിരിക്കുവാണ് അല്ലേ. ആ കഥ വലിയൊരു സീരിയലാന്ന് മിസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളുടെ അടുത്തേക്ക് റ് എന്ന അക്ഷരമാണ് വരുന്നത്. നമ്മള് ഊ വരെ നമ്മള് പഠിച്ചു കഴിഞ്ഞു. ഊണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം വെച്ചിട്ടുള്ള വേറെ കുറച്ച് വാക്കുകളും എല്ലാം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മുടെ അടുത്തേക്ക് ഇറ് എന്ന അക്ഷരം നമ്മളുടെ അടുത്ത് സമ്മാനവും കൊണ്ടുവരിക. ആ സമ്മാനം ചുറ്റിവര എന്നാ അതിന്റെ പേര്. ചുറ്റിവര നമുക്ക് തരുന്ന, ഋ എന്ന അക്ഷരം നമുക്ക് തരുന്ന സമ്മാനത്തിന്റെ പേര് ചുറ്റിവര. ചുറ്റിവര എളുപ്പമുണ്ട് വരയ്ക്കുക അല്ലേ. വര നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചുറ്റിയിട്ട് വരയ്ക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ചുറ്റിയിട്ട് വരയ്ക്കുമ്പോ ശ്രദ്ധിക്കണം. ഇനി മിസ് സ്ക്രീൻ മാറ്റാൻ പോവുകയാണ്. ഋ എന്ന അക്ഷരം മിക്ക കുട്ടികളും എഴുതുന്നത് തന്നെ തെറ്റാണ്. മക്കളെ എനിക്ക് അടുത്ത് കാണാൻ പറ്റാത്തത് കാരണം നിങ്ങൾ ശരിയായിട്ടാണോ എഴുതി പഠിച്ചേ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനിപ്പോ ബോർഡിൽ എഴുതി കാണിക്കും. മക്കൾ അങ്ങനെ അല്ല എഴുതുന്നെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന രീതിയിലേക്ക് മക്കൾ എഴുതാൻ പഠിക്കണം. ആദ്യം ഋ എന്ന അക്ഷരം എല്ലാ മക്കൾക്കും
തെറ്റുന്ന ഒരക്ഷരമാണ്, ചിഹ്നമാണെങ്കിലും തെറ്റുന്നതാണ്. ഋ എന്ന അക്ഷരത്തിന്റെ ചിഹ്നവും അക്ഷരം എഴുതുന്ന രീതി. മക്കള് ബോർഡിലേക്ക് നോക്കാം. സാധാരണ രീതിയില് നിങ്ങള് വിചാരിക്കാറുണ്ട് അങ്ങനെ അതിന്റെ അകത്ത് കാണുന്നത് പോലെ വരച്ചാ പോരെ, പിന്നെന്താ? ദേ ഇങ്ങനെ ചില കുട്ടികൾ എഴുതാറുണ്ട്, ഇങ്ങനെ. ഇത് തെറ്റാണ്. ഇങ്ങനെ അല്ല ഋ എന്ന് എഴുതാ. ഋ എന്നെഴുതണമെങ്കിൽ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാണ് ഋ എന്ന് എഴുതുക. ഒരു എട്ടിന്റെ മോഡല്, എട്ട് എഴുതുന്ന പോലെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഇങ്ങനെയാണ് ഇറ് എന്ന അക്ഷരം, ഋ എന്ന അക്ഷരം എഴുതുന്നത്. മക്കൾ ഇങ്ങനെയാണ് എഴുതുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ അല്ല, ഇങ്ങനെ എഴുതുന്ന കുഞ്ഞുങ്ങള്, ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ കൈയെടുത്തെഴുതുന്ന കുട്ടികള്, ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അത് മിസ് ഇപ്പൊ കാണിച്ചു തന്ന രീതിയിലേക്ക് എഴുതണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു എയ്റ്റ് എഴുതുന്ന രീതിയേ ഉള്ളൂ. എയ്റ്റ് എഴുതുന്നതിന് മുമ്പ് എയ്റ്റിന് ഇവിടെ ഒരു അകൽച്ച വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഋ എന്ന അക്ഷരം, ഋ ഇങ്ങനെ വേണം ഋ എന്ന അക്ഷരം എഴുതാൻ. ഇങ്ങനെ മക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഋ എന്ന അക്ഷരം. എന്തോ ആ, വെരി ഗുഡ്, വെരി ഗുഡ് മക്കളെ. ഈ ഋ എന്ന അക്ഷരം നമുക്ക്, പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്, നമുക്ക് തന്ന ചിഹ്നമാണ് ചുറ്റിവര. നോക്കൂ, ഞാനിപ്പോൾ കായാണ് എഴുതുന്നെന്നുണ്ടെങ്കിൽ കൃ, കൃഷി, കൃഷ്ണൻ, ക്രിസ്തു എന്നൊക്കെ എഴുതുമ്പോൾ ഋ എന്ന ഉച്ചാരണം കിട്ടാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. താഴത്തുനിന്നാണ് കേട്ടോ എഴുതുക. മക്കളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ എഴുതണ്ട, ഇങ്ങനെ വരയ്ക്കണ്ട, അതല്ല. താ എഴുതുവാണെങ്കിൽ തൃ, മാ എഴുതുവാണെങ്കിൽ മൃ, ലാ എഴുതുവാണെങ്കിൽ ലൃ, എല്ലാം ചുറ്റി വര, ചുറ്റി വര, ചുറ്റി വര. അക്ഷരം എഴുതിയിട്ട് മക്കളെ ശ്രദ്ധിക്കുക, അക്ഷരം ഏതാണോ നമുക്ക് ആവശ്യം, ഇപ്പൊ കൃഷി എന്നെഴുതാൻ കാ എഴുതിയിട്ട് ആ കാ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത്, തൊട്ടടുത്ത് വേണം എഴുതാൻ. അതേസമയം കാ എഴുതി കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതിയ ഇതിനാവില്ലാതെ, ഇത് ഈ ചിഹ്നത്തിന് വാല്യൂ ഉണ്ടാവില്ല. ഇവിടെ ഇത്രയും അകലം വന്നിട്ടുണ്ടെങ്കിൽ അകലം വരാൻ പാടില്ല, ഏതക്ഷരമായാലും. ഇപ്പൊ താ നമ്മൾ ഇവിടെ എഴുതിയത് ഇവിടെ കൊണ്ടുവന്ന് ചിഹ്നം എഴുതിയാൽ ഇത് ഇതിനുള്ളതല്ല, ഇതിന്റെ അടിയിൽ അടിയിൽ നിന്ന് തന്നെ തുടങ്ങി തൃന്ന് എഴുതണം. മാ എഴുതിയാൽ മായയുടെ അടിയിൽ നിന്ന് തന്നെ എഴുതണം. ഇത് തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ ഇന്ന് മലയാളം റീഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ, ആ, ഈ, ഈ, ഉ, ഉ, ഋ, ഇതിന്റെ കച്ചട്ടത്തപ്പ എന്ന് എഴുതിയിട്ട് അത് ഫുള്ളും ചിഹ്നം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാ, കാ, കി, കി, കു, കു, കൃ, കൃ, ച, ച, ചി, ചി, ചു, ചു, ചൃ, ട, ട, ടി, ടി, ടു, ടു, ടൃ, ത, ത, തി, തി, തു, തു, തൃ, പ,
മക്കളെ നോക്കൂ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ മലയാളം പുസ്തകത്തിൽ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങള് മലയാളം പുസ്തകത്തിന്റെ അത് നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ബാക്കില് ഒരു പ്രാവശ്യം എഴുതണം. എല്ലാ ദിവസവും എഴുതണം. എല്ലാ ദിവസവും നോട്ട്ബുക്കിന്റെ ബാക്കില് ഈ ആ പുസ്തകം നോക്കി കാക്കാ കീക്കി കൂക്കൂക്ര ചാച്ചാ ചീച്ചി ചുച്ചുച്ര താത്താ തീത്തി തൂത്തൂത്ര അത് ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നോക്കി എഴുതണം. എഴുതിയില്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിവേദ എന്താണ് അവിടെ ചെയ്യുന്നേ? നിവേദ പിന്നെ ഇതില് ഹാൻഡ് ഒക്കെ തൊട്ട് എന്തൊക്കെയോ ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങള് നിവേദ് ആ കൈ മാറ്റി വെക്ക. പിന്നെ അത് എല്ലാ ദിവസവും മലയാള നോട്ട്ബുക്കിന്റെ ബാക്കിൽ എഴുതണം. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ചിഹ്നങ്ങൾ വന്നതിന് ശേഷം ബാക്കി ഏത് എങ്ങനെ ഒക്കെ വച്ചിട്ട് ഫുൾ ചിഹ്നങ്ങളും ആയി എഴുതുന്നത് പോലെ എഴുതിപ്പിച്ചോളാം. ഇപ്പോഴല്ല മക്കൾ എഴുതേണ്ടത്, മിസ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് എഴുതിയാ മതി, വൈകുന്നേരം ഇരുന്ന് എഴുതിയാ മതി. ഇപ്പൊ എഴുതണ്ട, ടോം ഇപ്പൊ എഴുതണ്ട, മിസ് പറയണ കേക്കു. ഇത് എഴുതണം എപ്പോഴാ? വൈകുന്നേരം. പിന്നെ ഇരുന്ന് എഴുതണം. ഇപ്പൊ മിസ് പഠിപ്പിക്കണത് ശ്രദ്ധിക്കാം. നമ്മള് ഇത്രയും വാക്ക് വെച്ചിട്ടുള്ള ഇത്രയും ഈ ചിഹ്നം വെച്ചിട്ടും ഈ അക്ഷരം വെച്ചിട്ടുമുള്ള വാക്കുകളാണ് പഠിക്കാൻ പോണത്. ഋഷി എന്നാണ് നമ്മള് കൊച്ചിലെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഋഷി എന്താ ഋഷി പറഞ്ഞ? സന്യാസി. ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് അർത്ഥം. സന്യാസി ഇങ്ങനെ താടിയൊക്കെ വളർത്തി അതിന്റെ അകത്തൊരു പടവും കൊടുത്തിട്ടുണ്ട് പുസ്തകത്തില്. ഋഷി സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താടിയും മുടിയൊക്കെ വളർത്തി വീട്ടിലൊന്നും താമസിക്കാതെ കാട്ടിലൊക്കെ താമസിച്ച് അല്ലെങ്കിൽ വേറൊരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക രീതിയിൽ താമസിക്കുന്ന ആൾക്കാര്, അവരെല്ലാ ഫുഡൊന്നും കഴിക്ക എല്ലാ ഫുഡും ഒന്നും കഴിക്കില്ല, പിന്നെ എപ്പോഴും എല്ലാരോടും സംസാരിക്കില്ല, ഏത് സമയം ഇങ്ങനെ ഈശ്വരനെ വിചാരിച്ചിരിക്കുക. ഇങ്ങനെ ഒരു മരത്തിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതിൻ്റെയെങ്കിലും ഒക്കെ ചോട്ടില് എപ്പോഴും അവരുടെ മനസ്സിൽ ഈശ്വര വിചാരമായിരിക്കും. ഈശ്വരനെ എന്തോ വരാത്തേ ആര്? സന്യാസിയാ? സന്യാസിയാണോ? കേക്കണില്ല മുഹമ്മദെ. ആരാ സന്യാസി? ഇങ്ങോട്ട് വരാത്തേ. നമുക്ക് വിളിപ്പിക്കാം, നമുക്ക് ഒരു ദിവസം വിളിച്ചോണ്ടിരാട്ടാ. നമുക്ക് ചോദിക്കാം വരാൻ പറ്റുമോന്ന് ചോദിക്കാം. ഞാനും കണ്ടിട്ടില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് തപ്പി വിളിച്ചോണ്ട് വരാം. എന്നിട്ട് മിസ് പറയാം ഞാനും കണ്ടിട്ടില്ല എന്റെ മക്കളും കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്, ഒന്ന് വരാമോ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ. അത് കഴിഞ്ഞാൽ കൃഷി, കായയുടെ കായ്ക്ക് ചിഹ്നമിട്ടിട്ടാണ് കൃഷി എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താ കൃഷി? നമ്മുടെ വീടുകളിലൊക്കെ കൃഷിയുടെ സ്ഥലമുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മണ്ണില് വിളവെടുക്കുന്ന സാധനമാണ് കൃഷി. ഒന്നിച്ച് കൃഷി ചെയ്യുന്നു. ചില വീട്ടിൽ നെല്ല് കൃഷി ചെയ്യുന്നുണ്ടാവും, ചിലയിടത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. വിളവെടുക്കുക, നമ്മുടെ നമുക്ക് വേണ്ട ആഹാരങ്ങൾ മണ്ണിൽ നട്ടുണ്ടാക്കുന്നതാണ് കൃഷി. മക്കളുടെ വീട്ടിലുണ്ടാവില്ലേ കൃഷി? കൃഷിയുണ്ട്. ആ കാർത്തിക്കിന്റെ വീട്ടില് കൃഷിയുണ്ട്. ഓക്കെ, എല്ലാരുടെയും വീട്ടില് കൃഷിയുണ്ട്. ഓ ഇല്ല. ഓക്കെ, എബ്രിൻ ഈ വീട്ടിലൊരു ചെടിച്ചട്ടി ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതില് കുറച്ച് വെണ്ടയും വഴുതനയും ചീരയൊക്കെ നടട്ടോ. കൃഷി എന്ന് പറയാലോ, അവിടെ ചേച്ചി വെറുതെ ഇരിക്കല്ലേ. ചേച്ചിയോട് പറ ചെടിച്ചട്ടി മേടിച്ചിട്ട് പച്ചക്കറി നടാൻ പറ, കൃഷി ചെയ്യാൻ പറ ചേച്ചിയോട്.
മഷി എന്താ ഷ എന്ന അക്ഷരം, കൃഷിക്കും മഷിക്കും ഒക്കെ ഷ എന്ന അക്ഷരവും കൂടി. ഈ ഷ എന്ന അക്ഷരവും കൂടി മക്കൾക്ക് എഴുതാൻ, മക്കളെ പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്, അവിടെ പാരന്റ്സ് ഉൾപ്പെടെ സംസാരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ? മക്കളെ ഷ എന്ന അക്ഷരം എഴുതാനും കൂടി മിസ് തെറ്റാണ് എഴുതുന്നത്. പാ എഴുതുക, ഇങ്ങോട്ട് വരയ്ക്കുക, തിരിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് ഷ എഴുതുക. പാ എഴുതിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഷ അതിലാണ് നമ്മള് മഷി കൃഷി എന്നെല്ലാം നമ്മൾ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഋ വച്ചിട്ട് തന്നെ ഋണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഋണം, ശരിക്കും ഋണം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ വല്ല വിശാലമായിട്ട് പഠിക്കുകയൊന്നും വേണ്ട, അത് ഋ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാ മതി. ശരിക്കും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കടമാണ്, കടം. തിരിച്ചു കിട്ടാനുള്ളത് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ളത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതൊക്കെ നിങ്ങൾ വലുതാവുമ്പോൾ വലിയ വലിയ ക്ലാസ്സുകളില് മക്കൾ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചൊക്കെ പഠിച്ചാൽ മതി. കടം, കടം കൊടുക്കുക. ഞാൻ ഇന്ന് 10 രൂപ എന്റെ ഫ്രണ്ടിന് കടം കൊടുത്തു, അവൻ എനിക്ക് നാളെ തരാംന്ന് പറഞ്ഞു. ആ പൈസ കൊടുക്കുന്ന ആ മൂല്യത്തിനാണ് ഋണം എന്ന് പറയുക, കടം കൊടുക്കുക. കടം എന്തോ മേടിക്കുമ്പോ വീട്ടിൽ തന്നെ കടം കൊടുക്കോ? എന്താ മോനെ? ആരുടെയെങ്കിലും വീട്ടില് പുറത്ത് മേടിച്ചിട്ട് ആരുടെയെങ്കിലും കടം കൊടുക്കോ? ആ ഞാൻ എന്റെ ഫ്രണ്ടിന് ചിലപ്പോ ബസ്സിൽ പോവാൻ പൈസ ഇല്ല, ഞാൻ പറയും എന്റെ ബാഗിൽ പൈസ ഉണ്ട്, ഞാനത് തരാട്ടോ, എനിക്ക് നാളെ തന്നാ മതി എന്ന് പറയും. അപ്പൊ അത് ഋണമായി, ഋണം, കടം. ആ കുട്ടിക്ക്, ആ എന്റെ ഫ്രണ്ടിന് എനിക്ക് തരണം, ഞാൻ ആ കുട്ടിയോട് വാങ്ങിക്കണം. കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും രണ്ടും ഋണം. അങ്ങനെയുള്ള ഒരു അവസ്ഥക്ക് ഋണം എന്നാണ് പറയുക, ഋണം. അടുത്തത് നോക്കൂ, തൃണം. തൃണം പുല്ല്, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്. നമുക്ക് പുല്ലെന്ന് പറഞ്ഞാ മതി ഇതെല്ലാം. ജോസഫ് അവിടെ എന്താ ചെയ്യണേ? ഇവിടെ ശ്രദ്ധിക്ക. അർണവ്, അർണവിന്റെ വീഡിയോ കറക്റ്റ് ആവുന്നില്ലേ? അർണവിന് എന്താ പറ്റിയ? ഇവിടെ അർണവിനെ കാണുന്നില്ല. ഇവിടെ എന്താ കളിച്ചോണ്ടിരിക്കുകയാണോ? വീഡിയോ ഓഫ് ആക്കി ഓൺ ആക്കി മര്യാക്കിയിരിക്കുക അവിടെ. നമുക്ക് തൃണം, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് എന്ന് മിസ് പറഞ്ഞു. പുല്ല്, തൃണം എന്ന് പറഞ്ഞാൽ കടം എന്നും പറഞ്ഞു. ഇങ്ങനെ ഇത്രയും വാക്കുകളാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഋ എന്ന അക്ഷരം നമുക്ക് തന്ന ചിഹ്നത്തിന്റെ പേരെന്താ? ജെനീഫർ നൈസായിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. പിന്നെ എന്താ ചിഹ്നത്തിന്റെ പേരെന്താ? സമ്മാനത്തിന്റെ പേര്? ഋ എന്ന അക്ഷരം നമുക്ക് തന്ന സമ്മാനത്തിന്റെ പേര് ചുറ്റിവര. ചുറ്റിവര എളുപ്പല്ലേ? ചുറ്റിവര, ചുറ്റിവരക്ക്, ചുറ്റിവര, ചുറ്റിവര. അപ്പൊ അതിന്റെ അകത്ത് മക്കള് കണ്ടു, മക്കള് പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ട് മക്കൾക്ക്. ആ തൊട്ട് വച്ചിട്ട് ഇവിടെ ആ ആ എന്ന അക്ഷരം നമുക്ക് എന്താ തന്നേ? ദീർഘം, 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 ദീർഘം. അപ്പം നമുക്ക് എന്താ തന്നേ? വള്ളി.
അപ്പൊ നമ്മളെങ്ങനെയാ കായ്ക്ക് വള്ളിയിട്ട് എങ്ങനെ വായിക്കാം? എഴുതണ്ട. തായാണെങ്കിലോ? കാർത്തിക് എഴുതുന്നില്ല, ഇവിടെ ശ്രദ്ധിക്ക നീ. പായാണെങ്കിലോ? എന്ന അക്ഷരം നമുക്ക് എന്താ തന്നെ? കെട്ടി ചുറ്റി വള്ളി. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ, എങ്ങനെ ഉച്ചരിക്ക? ഉ എന്ന അക്ഷരം നമുക്ക് എന്താ തന്നെ? കുനിപ്പ്. കുനിപ്പ്. അപ്പൊ കായ്ക്ക് കുനിപ്പിട്ട എന്താകും? അടുത്തത് എന്ന അക്ഷരം നമുക്ക് എന്താ തരാ? കെട്ടി ചുറ്റി കുനിപ്പ്. ഇപ്പൊ നമ്മളെ പൂവിന് കെട്ടി ചുറ്റി കുനിപ്പിട്ടാൽ എന്താകും കായ്ക്ക്? അപ്പം കായ്ക്കാണെങ്കിലോ? 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 പായ്ക്കാണെങ്കിലോ? അടുത്തതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മള് ഇന്ന് പഠിച്ച അല്ല നമുക്ക് എന്താ തന്നത്? നമുക്ക് എന്താ തന്നത്? ചുറ്റി വരാ മിടുക്കത്തി. ഇങ്ങനെയാണ് ചിഹ്നങ്ങൾ നമ്മൾ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ബുക്കിൽ കൊടുത്തത് വൈകുന്നേരം ആകുമ്പം എഴുതി, അല്ലെങ്കിൽ അടുത്ത മിസ്സിന്റെ ക്ലാസ്സിന് മുമ്പ് നിങ്ങളെ ബുക്കിന്റെ ബാക്കിൽ എഴുതണം. ഇത് എല്ലാ ദിവസവും ഇനി മുതൽ ഞാൻ എഴുതിക്കും. ഓക്കെ, എല്ലാ ദിവസവും ഇത് എഴുതിയില്ലെങ്കിൽ ചിഹ്നങ്ങൾ ഉറക്കില്ല, ചിഹ്നങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പൂന്നുള്ള ചിഹ്നത്തിന്റെയോ? ചോദ്യം മനസ്സിലായില്ല. പൂവിന്റെ ചിഹ്നത്തിന്റെ പേര് കുനിപ്പ്. പൂവിന്റെ ചിഹ്നത്തിന്റെ പേര് ചുറ്റി കുനിപ്പ്. കെട്ടി ചുറ്റി കുനിപ്പ്, അല്ലെങ്കിൽ ഇരട്ട കുനിപ്പ്, അങ്ങനെ എന്തെങ്കിലും പറയാം. നമ്മൾ ഇന്ന് എഴുതുന്നത് ഋഷി സന്യാസി. മുഹമ്മദ് അലിക്ക് സന്യാസിയെ കാണണം, എനിക്കും കാണണം. നമുക്ക് തപ്പി നടക്കാം ഒരു ദിവസം സന്യാസിയെ. ഋഷി, ഋഷി ഋണം കടം. ഋണം എന്ന് പറഞ്ഞാൽ കടം. ഋണം, ഋണം. ഋഷി
എഴുതുമ്പോഴും ശ്രദ്ധിക്കാം. ഈ രണ്ട് അക്ഷരങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തെറ്റിപ്പോകുന്ന അക്ഷരങ്ങളാണ്. മഷി ഋണം വേണ്ട, തൃണം എഴുതാം. കൃഷി, തൃണം, കൃഷി, മഷി. എഴുതൂ ജെനീഫർ, ബുക്ക് എടുക്കൂ. തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്, പുല്ല്. കൃഷി, കൃഷി, തൃണം, കൃഷി, എഴുതുന്നില്ലേ മക്കളെ? ഈ റ് എഴുതുമ്പോഴും ചിഹ്നം എഴുതുമ്പോഴും അവിടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ മക്കള്, ആ അക്ഷരത്തിന്റെ താഴെ തന്നെയാണോ ചിഹ്നം എഴുതുന്നത്? റ് എന്ന അക്ഷരം ഇതേപോലെയാണോ എഴുതുന്നതെന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ ആരാ ബഹളം വയ്ക്കുന്നേ? ഒരു കുഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടല്ലോ. ആ മ്യൂട്ട് ചെയ്യൂ എന്നാല്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നടുക്കുന്ന് തുടങ്ങും. അവിടെ ഏത് ഏതോ ഒരു കുട്ടി ബഹളം വയ്ക്കുന്നു. ആ ഇത് മ്യൂട്ട് ചെയ്താ മതി. അവിടെ ആരാണ് ബഹളം വയ്ക്കുന്നേ? എത്ര മണിയായി? കൃഷി, തൃണം, കൃഷി, ഋണം. കൃ എന്ന അക്ഷരം എഴുതുമ്പോ ചിഹ്നം ശ്രദ്ധിക്ക, തൃ എന്നത് ചിഹ്നം ശ്രദ്ധിക്ക, റ് എഴുതുമ്പോൾ ഇതേപോലെ എഴുതാൻ ശ്രദ്ധിക്ക. അദ്വൈത അവിടെ താടിക്ക് കയ്യും കൊടുത്തിരുന്നു കേട്ടോ. എഴുതല്ലേ? ഋഷി, തൃണം, കൃഷി, ഋണം. തൃണം പുല്ല്, ഋണം കടം. ഋഷി സന്യാസി, കൃഷി നമ്മളെ നമ്മുടെ മണ്ണില് വിളവെടുക്കുന്ന കർഷകൻ, കൃഷി കൃഷി ചെയ്യുന്ന ആള് കർഷകൻ.
എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ കൃഷികൾ ഉണ്ടാവണം. വീട്ടിലെ സ്ഥലമില്ലെങ്കിൽ ടെറസിന്റെ മുകളില് ചട്ടികളില് ആണെങ്കിൽ പോലും എന്തെങ്കിലും പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ നടുക. സാന്തോം എഴുതണ്ട. ജോസഫ്, നീ തുടക്കം മുതലേ എന്തിനാ ചെയ്തോണ്ടിരിക്കണേ? ജോസഫ് എന്താ അവിടെ ചെയ്യണേ? അങ്ങോട്ട് നോക്കിയിട്ടിരിക്കണേ? എന്താ അങ്ങോട്ട് നോക്കിയിട്ടിരിക്കണേ? വേറെ എഴുതാണോ? ഓക്കെ, എന്താ പാർവതി? കൃഷി കഴിഞ്ഞ എന്താ എഴുതണ്ടേ? നോക്കൂ, എന്താ എഴുതണ്ടേ? ഋണം. താങ്ക് യു. ഓക്കെ, ഇവാനാ എഴുതണില്ലേ? എന്തെഴുത്താ എഴുത ഇരിക്കണേ? എഴുതാണ്ട് എന്താ ഇരിക്കണേ? എഴുതാൻ കിട്ടണില്ല. എന്ത് കിട്ടണില്ല? ബോർഡ് കാണണോ? മിസ് ഒന്നും കൂടി കാണിച്ചു തരാം. അത് മിണ്ടാണ്ടിരുന്ന കിട്ടില്ലല്ലോ. മിസ്സിനോട് പറയണ്ടേ? മിസ്സേ എനിക്ക് ഒന്നും കൂടി കാണിച്ചു തരൂന്ന് പറയണ്ടേ? നോക്കൂ മക്കളെ, ഇവാന ശ്രദ്ധിക്കൂ കേട്ടോ. കിട്ടാത്ത എല്ലാരും ശ്രദ്ധിക്കും. നമ്മൾ ഇങ്ങനെയാണ് എയ്റ്റ് എഴുതുക അല്ലെ? എയ്റ്റ് എഴുതണത് ഇങ്ങനെയാണ്. അത് തന്നെയാണ് മക്കളെ മെത്തേഡ്. എയ്റ്റ് എഴുതണതിന് പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, കണ്ടോ ഇവാന കാണണ്ടോ? കിട്ടിയോ? കിട്ടിയോ മോളോ? കം ഡൗൺ, കം ഡൗൺ. മാനാ കിട്ടിയോ? ആ കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അതിന്റെ എന്താ മോളോ? സമ്മാനത്തിന്റെയോ? മനസ്സിലായില്ല എനിക്ക്. സമ്മാനം. ഓക്കെ ഓക്കെ ഓക്കെ, ചുറ്റി വരാ അല്ലേ? ഓക്കെ നോക്കൂ, എഴുതിയിട്ട് ദേ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ദേ താഴത്തൂടി ഇങ്ങനെ എടുത്തു. ദേ കണ്ടോ, 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 കണ്ടോ? തായാണെങ്കിൽ അതിന്റെ അടി കൂടി. കിട്ടിയോ? എഴുതാൻ പറ്റുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ആർക്ക് എന്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഉടനെ ഓൺ ചെയ്തിട്ട് എന്നോട് പറയണം. മിസ്സിന് ഇങ്ങനെ ഓരോരുത്തരുടെ മുഖഭാവം ഇങ്ങനെ നിങ്ങൾ എന്റെ മുമ്പിലാ ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ നിങ്ങളെ ക്യാച്ച് ചെയ്യും. എന്ത് പറ്റി, കിട്ടിയില്ലേ എന്ന് ചോദിക്കാം. പക്ഷെ ഇതെനിക്ക് സ്ക്രീനിൽ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? മിസ്സിനെ അവിടെ അപ്പൊ പറഞ്ഞാ മതി, മിസ്സെ എനിക്കൊന്നും കൂടി പറഞ്ഞു തരൂ, ഒന്നും കൂടി കാണിച്ചു തരൂ എന്ന് പറഞ്ഞാ മിസ് അപ്പൊ കാണിച്ചു. എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതി കാണിക്കോ, പറഞ്ഞു തരുവോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. മക്കളും മിണ്ടാണ്ടിരുന്ന ഞാൻ എങ്ങനെയാ അറിയാഴുതിയോ? അർണവിന്റെ ഇതെന്താ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നേ ക്യാമറ? This is good. Very good.
Near car, you write a car. Okay. Okay. മക്കളെ ഇന്നത്തെ എന്റെ ക്ലാസ് തീരുന്നു. മക്കളെ എഴുതി വെച്ചോളൂ, മിസ് നോക്കിക്കോളാം. എല്ലാരും എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ സ്റ്റാർ കൊടുത്തോളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ.